ഹായ് എവറി വൺ, വെൽക്കം ടു ഉമ്മീസ് കിച്ചൺ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെൽക്കം ബാക്ക് ടു ഉമ്മീസ് കിച്ചൺ. ഇന്നത്തെ നമ്മൾ റെസിപ്പി ഒരു ഇറച്ചി ചേർത്ത നെയ്പ്പത്തിരിയാണ്. നെയ്പ്പത്തിരി, സാധാരണ നെയ്പ്പത്തിരി നമ്മൾ മാവ് കുഴച്ച് ഉണ്ടാക്കുന്നതല്ലേ, ഇത് അതിന് കുറച്ച് മസാലയൊക്കെ ചേർത്ത് വ്യത്യാസമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ഇത് ബീഫാണ്, ബീഫ് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, വേവിച്ച് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ബീഫിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിനൊന്ന് അരച്ചെടുത്തതാണിത്. തേങ്ങ, പെരിഞ്ജീരകം, സൺഫ്ലവർ ഓയിൽ, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മാവാണ്, അതായത് അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് വാട്ടുന്ന പോലെ വാട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ വേറൊരു ഇതും കൂടി തയ്യാറാക്കാനുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അടുത്തതായി നമുക്കൊരു അരപ്പ് ഒരു തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ്, തേങ്ങ, പിന്നെ ഈ പെരിഞ്ജീരകം, ഇതിലേക്ക് പച്ചമുളക്, പിന്നെ ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി. സാധാരണ നമ്മുടെ നെയ്പ്പത്തിരിക്ക് തേങ്ങയും പെരിഞ്ജീരകവും ഉള്ളി മാത്രമേ ചേർക്കാറുള്ളൂ. ഇത് കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ച് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് അരക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഈ പൊടി വാട്ടിയത് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് നല്ല പോലെ കൈ കൊണ്ട് നല്ല എന്താ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ മാവ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇതിൽ നിന്ന് കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു ബോളാക്കി എടുത്തിട്ട്, മാവിനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിന് കുറച്ച് ഞാൻ വാഴയിലയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പരത്തിയെടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും പരത്താനായിട്ട്. കുറച്ചൊന്നിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇപ്പോൾ പരത്തി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നെയ്പ്പത്തിരി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്പ്പത്തിരി ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു ഭാഗം ആവുന്ന സമയത്ത് മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ വറുത്ത് പോരാം. ഇതിപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാ നെയ്പ്പത്തിരികളും ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. നെയ്പ്പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്, നല്ല പൊന്തി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബീഫ് ഇനിയിപ്പോൾ വേണ്ടാന്നുള്ളവരാണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കറി വേണം തന്നെയല്ല, അല്ലാതെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.